സിറിയക് സാറിൻ്റെ ഒരു ആഗ്രഹമാണ്. ഇവിടെ ദൂരെ നിന്ന് വന്നിട്ടുള്ള നിങ്ങൾക്ക് പലർക്കും മടങ്ങി പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 3:45 അല്ലേ, അതെ 3:45 ഏകദേശം 4 അടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വൈദ്യരോട് നിങ്ങൾക്ക് പലപ്പോഴും മൊബൈലിലൂടെയും വാട്സപ്പിലൂടെയും നേരിട്ടുമൊക്കെ ആശയവിനിമയം നടത്താനും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവസരവും ഒക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സാറിൻ്റെയും ഒരു ആഗ്രഹം അതാണ്. ശ്രീകുമാർ സാറിനോടും സിറിയക് സാറിനോടും ഈ നമ്മുടെ കുട്ടികളുടെ അമ്മമാർക്കും അച്ഛനും സഹോദരനുമൊക്കെ എന്തെങ്കിലും കാര്യപ്രസക്തമായ കാര്യങ്ങൾ നേരിട്ടെന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിർദ്ദേശങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളോ ഒക്കെ ചുരുങ്ങിയ വാക്കുകളിൽ സമയക്കുറവുള്ളതുകൊണ്ട് നിങ്ങൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കണം. അതിനുവേണ്ടി ഫ്ലോറിൽ നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കുകയാണ്. ഒരു കാര്യം കൂടെ, നിങ്ങളുടെ ആ ഒരു സമീപനത്തിൽ ഇത്രയും കാലം സാറ് നേരത്തെ പറഞ്ഞതുപോലെ പലരും പല രീതിയിലുള്ള ചികിത്സാ രീതികളെന്ന് പറയുമ്പോൾ ചിലർ കുറച്ച് സമയം മാത്രമായിട്ടേ ഉള്ളൂ, ചിലർ കുറച്ച് വർഷങ്ങളായിട്ട് വൈദ്യരുടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു, ചിലർ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ചിലരൊക്കെ കുറച്ച് നാൾ മാറി നിന്നിട്ട് വീണ്ടും വന്ന് അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ളതുകൊണ്ട് ഈ ചികിത്സ നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടുന്നു, ഏത് രീതിയിലാണ് നിങ്ങൾ അതിൻ്റെ ആ ഇമ്പ്രൂവ്മെൻ്റ് വിലയിരുത്തുന്നത്, അതിലെന്തെങ്കിലും രീതിയിലുള്ള നിങ്ങൾക്കെന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഒക്കെ വയ്ക്കാനുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ വിലയിരുത്തൽ നടത്തേണ്ടത്. അതിനായി ഫ്ലോറ് ഓപ്പൺ ചെയ്ത് തരികയാണ്. ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, വാക്കുകൾ ചുരുക്കി നിങ്ങളുടെ ഏറ്റവും നല്ല നിർദ്ദേശങ്ങളും നിങ്ങളുടെ വിലയിരുത്തലും ചികിത്സയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ആ കുട്ടികൾക്കുള്ള പുരോഗതിയും അതിൻ്റെ കാര്യങ്ങളിലും ആയിരിക്കണം ഊന്നൽ കൊടുക്കേണ്ടത്. ഇങ്ങനൊരു അവസരം തന്നതിന് വളരെ നന്ദി. എൻ്റെ പേര് അരുൺ, എൻ്റെ മകൻ കാളിദാസൻ. അവനെ ഞങ്ങൾ കഴിഞ്ഞ 1.5 വൈദ്യരുടെ മരുന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ തുടങ്ങിയപ്പോൾ 3 ഏകദേശം ആയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ ഒരു വിഷമമേ ഉള്ളൂ, ആ 3 വയസ്സിന് മുമ്പേ ഞങ്ങളിത് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഇതിനേക്കാളും ഉപയോഗം വന്നേനെ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാര്യം 3 കഴിഞ്ഞിട്ട് ഇട്ടിട്ട് തന്നെയും തലയിൽ മാറ്റങ്ങളുണ്ട്. പക്ഷെ അത് മുന്നേ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് മെച്ചം വന്നേനെ. അപ്പോൾ എനിക്ക് അതൊരു വിഷമമാണ്. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിന്നാണ് ഞാൻ ആദ്യത്തെ എൻ്റെ ചോദ്യം ചോദിക്കുന്നത്. ഒന്ന്, ഞങ്ങൾക്കിങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ എനിക്ക് കിട്ടാമെന്നുള്ള ഏറ്റവും നല്ല മെഡിക്കൽ സ്ഥാപനങ്ങളെല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. 1 ദിവസം മുതൽ അവനെ തിരുവനന്തപുരത്തുള്ള എല്ലാ നല്ല ഹോസ്പിറ്റലിലും പ്രൈവറ്റും പബ്ലിക്കുമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആരും എനിക്കൊരു വ്യക്തമായ നിർദ്ദേശം തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഡെലിവറി സമയത്ത് ഫോഴ്സിപ്സ് ഡെലിവറി എന്ന് പറയുന്ന ഒരു ഡെലിവറി കാരണം അവന് ബ്രെയിനിൽ ഒരു ഇഞ്ചുറി ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനൂടെ പിന്നീട് ഫിറ്റ്സ് ഡെവലപ്പ് ചെയ്യും, ആ ഫിറ്റ്സ് കാരണം അവൻ്റെ ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടാവുകയാണ് അവന് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഫിറ്റ്സിനുള്ള മരുന്ന് തരുന്നതല്ലാതെ ഞങ്ങൾ അടുത്ത സ്റ്റേറ്റിലോട്ട് എങ്ങനെ പോകണം എന്ന് ആരും പറഞ്ഞു തന്നില്ല. എന്ത് ചെയ്താൽ അവൻ്റെ ഡെവലപ്മെൻറ്റ് ഡിലേ ഒഴിവാക്കാം എന്ന് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ല. ഞങ്ങൾ ഏറ്റവും വലിയ സ്ഥാപനങ്ങളെ ഞങ്ങൾ സമീപിക്കുമ്പോൾ ഞങ്ങളുടെ വിചാരം ഞങ്ങളെല്ലാം ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അവയർനെസ് ഇല്ല. ഞങ്ങളെപ്പോലുള്ളൊരാൾക്ക് ഇത്രയുമേ കിട്ടുന്നുള്ളെങ്കിൽ സാധാരണക്കാരുടെ കാര്യം ഇതിനേക്കാളും പരിതാപകരമായിരിക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം തെറാപ്പി, സൈക്കോ തെറാപ്പി, സ്പീച്ച് തെറാപ്പി എല്ലാം കൊണ്ടുപോയി. പക്ഷെ ഒരു കുഞ്ഞിന് അതിൻ്റെ ബ്രെയിൻ വളർച്ച, അത് ഉൾക്കൊള്ളാനുള്ള ബ്രെയിൻ വളർച്ച കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു തെറാപ്പി കൊണ്ടും അവന് യാതൊരു പ്രസക്തിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണത്. ഒരു കുഞ്ഞിന് സ്പീച്ചോ അല്ലെങ്കിൽ സൈക്കോയോ പറഞ്ഞു കൊടുത്താൽ അതിന് ഉൾക്കൊള്ളാൻ പറ്റണം. ഞങ്ങളെന്നും ഫിസിയോതെറാപ്പി വീട്ടിൽ ഞങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ആ കുഞ്ഞിനോട് നടക്കാൻ പറഞ്ഞ പിടിച്ച് നിൽക്കണമെന്ന് അതിന് തോന്നണമല്ലോ. അപ്പോൾ ഈ ബ്രെയിൻ വളർച്ച ഞങ്ങൾക്ക് കിട്ടാത്തതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയത്തു നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചികിത്സ തുടങ്ങിയത്. അവൻ അതിൻ്റെ മാറ്റങ്ങളുണ്ട്, പക്ഷേ ചെറിയ വളരെ സ്ലോ ആയിട്ടൊരു പ്രോസസ്സാണ്. ഞങ്ങൾക്കറിയാം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറുന്ന ഒന്നല്ല എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവോട് ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഡിലേ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ആവട്ടെ സ്ഥാപനങ്ങൾ ഒരു കുട്ടിയെ റെഫർ ചെയ്യാനും അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും നമ്മുടെ നാട്ടിലൊരു സംവിധാനം ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സത്യമാണ്. സാർ എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യണം. അത് ഒന്ന്.
ഇനി രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കേസിൽ തന്നെ ഞങ്ങളുടെ പ്രസവ സമയത്ത് വന്ന ഒരു ബുദ്ധിമുട്ട്, ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും സമയത്തിൽ കൃത്യമായ ഞങ്ങൾക്കൊരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടാതെ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഡോക്ടർ സമയത്ത് ഒരു സംയോജിതമായ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഈ പ്രശ്നം വരില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് പോയി എവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റില്ല, അവരുടെ നെഗ്ലിജൻസ് ആയിരുന്നു എന്നുള്ള ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളാരെയും പഴിക്കുന്നില്ല, പക്ഷേ അതിനെന്തെങ്കിലും ഞങ്ങൾക്ക് മനുഷ്യാവകാശം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇതിന് സംരക്ഷണം തരാൻ, ഞങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നു. ഈ സാധാരണക്കാർ അവിടെ പോയി ഇത് വാങ്ങിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ സഹിക്കുകയാണ്. മറിച്ച് ഹോസ്പിറ്റലുകൾ, ഞാൻ ഇത് അനുഭവിച്ച ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ പല പ്രശ്നങ്ങളും വേറെയും കേട്ടു. പക്ഷെ അവരിന്ന് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എൻ്റെ ജീവിതം ഞങ്ങൾ നിരന്തരം കരഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, എന്തെങ്കിലും ഒരു ഇടപെടലുകൾ ഉണ്ടാവണം ഈ സമൂഹത്തിൽ. ഇത്രയും പറയാനുള്ളത്. രണ്ട് കാര്യം. ആദ്യത്തേത്, റെഫർ ചെയ്യുന്ന സംവിധാനം വേണമെന്നുള്ളത് ശരി, പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇതുപോലെയുള്ള അറിവ് പ്രയോജനപ്പെടുത്തുന്ന ചികിത്സകരും സ്ഥാപനങ്ങളും ഉണ്ടെങ്കിലും അവിടേക്ക് റെഫർ ചെയ്യാനായിട്ട് ഡോക്ടർമാർ തയ്യാറാവില്ല. തയ്യാറാവാത്തതിൻ്റെ കാരണം ഇതിനെ ശാസ്ത്രീയമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് അവർ പറയും. ഞങ്ങൾക്ക് ഇപ്പം ചോദിക്കുകയാണ്, ഇപ്പം ഞാൻ തന്നെയാണ് ഒരു ഡോക്ടർ, ഒരാൾ എൻ്റെ ഇപ്പോൾ ഞാൻ ഡോക്ടറോടൊരു കാര്യം ചോദിച്ചത് പോലെ, ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾ തിരിച്ച് പറയാം. ഇപ്പോൾ 11 വർഷമായിട്ട് എൻ്റെ ഗോൾഡ് ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ട്. ഗോൾഡ് ബ്ലാഡർ, പക്ഷേ എനിക്ക് വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഡോക്ടർമാരെ എല്ലാവരും ഗ്യാസ്ട്രോഎൻടെറൈറ്റിസ് അവർ പറയുന്നത് ഗോൾഡ് ബ്ലാഡർ എടുത്ത് കളയുക, മാത്രമേ അതിനൊരു ചികിത്സയുള്ളൂ. പിന്നെ ഗോൾഡ് ബ്ലാഡർ എടുത്ത് വേദനയൊന്നും ഇല്ലാത്തതിന് വെറുതെ എടുത്ത് കളയുന്നതിന് അതുകൊണ്ടൊന്നും ചെയ്യണ്ട. അങ്ങനെ 11 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞു ഇത് ഈ കല്ല് അലിയിച്ച് കളയുന്ന ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഇതിൻ്റെ ഗ്യാസ്ട്രോയോട് തന്നെ ഒരു ഡോക്ടറോട് ചോദിച്ചു. അപ്പം പറഞ്ഞു എനിക്കതേക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലും റിസ്കിലും ചെയ്യണേ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടേതല്ലാത്ത ഒരു ബ്രാഞ്ച്, വേറൊരു ഡിസിപ്ലിൻ അത് അംഗീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറല്ല. അപ്പം ആ മാനസികാവസ്ഥയിൽ മാറ്റം വേണം. ഞാൻ ആദ്യം പറഞ്ഞത് ഹോളിസ്റ്റിക് അപ്രോച്ച് വേണമെന്ന് പറഞ്ഞത് ഡോക്ടർ ശ്രീകുമാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എനിക്ക് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ബഹുമാനം അതാണ്, അദ്ദേഹത്തിന് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടെന്നാണ്. നമ്മുടെ ഡോക്ടർമാരെല്ലാവരും അങ്ങനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉള്ളവരായിരിക്കുകയും ആ രോഗിയുടെ സാഹചര്യങ്ങളും രോഗത്തിൻ്റെ സ്വഭാവവും അനുസരിച്ച് ഏത് ചികിത്സയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ആ ചികിത്സ റെഫർ ചെയ്യാനായിട്ടുള്ള മാനസിക വികാസം ഡോക്ടർമാർക്കുണ്ടാവണം. അതൊന്ന് സർക്കാരിൻ്റെ മാത്രം കൊണ്ട് സാധിക്കുന്നതല്ല, ഡോക്ടർമാരുടെ സമീപനത്തിലുള്ള ഒന്ന്. രണ്ടാമത്തെ കാര്യം ഈ മനുഷ്യാവകാശത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഒന്ന് ഈ രണ്ട് തലങ്ങളിലാണ് ഇതിന് നിങ്ങൾക്ക് നഷ്ടപരിഹാരം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായാൽ. ഒന്ന്, നമ്മളുടെ കൺസ്യൂമർ കോടതി പോവാം, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ഇതിനുവരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പോവാം. ഈ രണ്ട് സ്ഥലത്തും മെഡിക്കൽ നെഗ്ലിജൻസ് ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പരിഹാരം കിട്ടും. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ നെഗ്ലിജൻസ് ഇത്തരം കേസുകളിൽ പലപ്പോഴും നിങ്ങളെ കൊണ്ട് ചോദിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല, അതാണ് എൻ്റെ ഇത്. പക്ഷേ മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്താൽ നഷ്ടപരിഹാരം കിട്ടാനുള്ള വകുപ്പുണ്ട്, അത് കൺസ്യൂമർ കമ്മീഷനിലുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനിലുണ്ട്. ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ അരുൺ പറഞ്ഞൊരു ഒരു ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഇന്ന് പലരും ചോദിക്കുന്നു, പല ഞാൻ ഒരു ഡോക്ടറുടെ സൈഡിൽ നിന്നാണ് പറയുക, പലരും ചോദിക്കുക ഡോക്ടറെ ഇത് അങ്ങോട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ 100% മാറുമോ. അപ്പം ഇന്നത്തെ ചികിത്സയിൽ ഒരിക്കലും ഒരു ഒന്നും ആർക്കും പറയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ. പക്ഷേ ഡോക്ടർ ഒരു ഇത് അന്ന് ഒരു ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കാൻ ആൾ വരത്തില്ല. അപ്പോൾ അതൊരു വശം, അതുകൊണ്ട് തന്നെ പല രീതിയിൽ പല ആൾക്കാർ സമ്മതിക്കും. പക്ഷേ ഇവിടെ ഒരു തിരിച്ചൊരു എനിക്കൊന്ന് ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇരിക്കുമ്പോഴേ ഇതിനകത്ത് ഒരു എഗ്രിമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻറ്റിന് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കണം. ഒരു ഡോക്ടറല്ല വിധിക്കേണ്ടത് എന്ത് ചികിത്സ എന്നുള്ളത്. ഡോക്ടർ ഒരു ട്രീറ്റ്മെൻറ്റ് എഴുതിക്കഴിഞ്ഞാൽ രോഗിക്ക് രോഗിയുടെ കാര്യങ്ങൾ പറയാനും അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രണ്ടുപേരും തമ്മിൽ സമ്മതിച്ചിട്ട് മാത്രമേ നടക്കൂ. പക്ഷേ ഒരു ആ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷന് രോഗിക്ക് പറയാം എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ വേറെ വല്ല അഡീഷണൽ ഒരു വൈദ്യ മേഖലയിലോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യ ചികിത്സയിലോ പോകാൻ എനിക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡോക്ടർക്ക് അതിനുള്ളൊരു മറ്റുള്ള ചികിത്സാ സംവിധാനം ഇല്ലെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ റെഫർ ചെയ്യണം എന്നുള്ളൊരു
ഈ നമ്മൾ സംവിധാനം എല്ലാം കൊണ്ടുവരാൻ പറ്റും. അതെനിക്ക് തന്നൊരു പബ്ലിക് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ആ ഒരു വഴി മാത്രം. ഞാനെപ്പോഴും ഞാൻ വരുന്ന രോഗിയുടെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് എനിക്ക് തന്നെ പലപ്പോഴും രോഗിയും ഡോക്ടറും ഞങ്ങൾ ഇപ്പം എല്ലായിടത്തും വെളിയിലൊക്കെ പറയുന്നത് പേഷ്യൻറ്റും ഡോക്ടറും തമ്മിൽ ഈക്വൽ പാർട്ട്ണർഷിപ്പാണ്. അങ്ങനെ പോയാലേ ആ വിശ്വാസം വരത്തുള്ളൂ. അല്ലെങ്കിൽ ഡോക്ടർ ഒരു ഒരു മിനിറ്റ് കൊണ്ട് എഴുതുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ. ഒരു എക്സ്പ്ലനേഷനും ഇല്ല, എന്തെങ്കിലുമൊക്കെ എഴുതി എന്തെങ്കിലും കാണിച്ചു മരുന്ന് എഴുതുമ്പോഴാണ് ഈ പ്രശ്നം. ആ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ നിലവിൽ കാരണം എല്ലാവർക്കും വിവരമുണ്ട്. ഒന്നും അറിയത്തില്ലെങ്കിലും ഗൂഗിളിൽ നിന്നെല്ലാം കിട്ടും. അപ്പം ഒരു പേഷ്യൻറ്റിന് ഡോക്ടറിനേക്കാൾ കൂടുതൽ വിവരം കാണും രോഗത്തെപ്പറ്റി ഡോക്ടറെടുത്ത് ചെല്ലുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ രോഗിക്ക് കൂടുതൽ പറയാനും ചികിത്സ എന്ത് വേണമെന്ന് നിർദ്ദേശിക്കാൻ ഒരു സാവകാശം കൊടുക്കണം. ഡോക്ടർക്ക് അപ്പർ ഹാൻഡ് ആണ് ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചികിത്സാ സമ്പ്രദായം ശരിയാകാതെ പോകുന്നത്. വെളിയിലൊക്കെ തിരിഞ്ഞു കഴിഞ്ഞു. അതനുസരിച്ച് എനിക്കൊന്ന് ജനങ്ങൾ അവയറാക്കുക. അതിനനുസരിച്ച് മൂവ്മെൻ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുള്ളൂ. എൻ്റെ പേര് ഷാജി മാത്യു, ചങ്ങനാശ്ശേരിയിലാണ് വീട്. എൻ്റെ മോനെ ഞാൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോന് ബുദ്ധി ഡെവലപ്പ് ചെയ്തിട്ടില്ല, അവൾ പഠിക്കാനൊക്കെ മോശമാവും, മരുന്നൊന്നുമില്ല, മെഡിസിനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു അത് വരികയും ഡോക്ടറെ കുറിച്ച് അറിയുകയും ചെയ്തു. രണ്ടു പ്രാവശ്യമായിട്ട് മരുന്ന് കഴിച്ചു, മരുന്ന് തലയിലെ മരുന്നിട്ടു. അവന് വളരെ മാറ്റമുണ്ടായി. അവൻ ഡിസബിലിറ്റി ഒന്നും ഇല്ലാതെ തന്നെ 10-ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സാകാൻ കഴിഞ്ഞു. കരണ്ടത് എന്നുള്ള പ്രധാന കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള ഡോക്ടർമാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അനുവാദം കൊടുക്കണം. എന്നോട് ഡോക്ടർ മരുന്ന് തരികയില്ല, കാരണം നിങ്ങൾക്ക് ഫലം ഉണ്ടായില്ല, നിങ്ങൾ വല്ല കേസിനും പോയെങ്കിൽ പ്രശ്നമാവും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പൈസ മുടക്കാൻ തയ്യാറാണ്, ചെറിയ പൈസ വാങ്ങിയുള്ളൂ, എങ്കിലും അത് എൻ്റെ മോനെ കണ്ടറിയാം. അവൻ്റെ പഴയ ആധാറിൻ്റെ ഫോട്ടോ കാണണം, വളരെ മോശമായിട്ടുള്ളൊരു ഫോട്ടോയാണ്, ഇപ്പോൾ നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നു. അതിന് കാരണമുണ്ട്, വേറെ മരുന്നൊന്നും അവന് കൊടുത്തിട്ടില്ല. ഡോക്ടർ എന്നോടൊരു കാര്യം ചോദിച്ചു, ഇംഗ്ലീഷ് മെഡിസിൻ വരല്ലോ അല്ലെ എന്തെങ്കിലും മെഡിസിൻ, വേറെ ഇംഗ്ലീഷ് അല്ല ഏതെങ്കിലും മെഡിസിൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു മെഡിസിനും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഏതായാലും അത് വളരെ മാറ്റമുണ്ടായി. എല്ലാവരും അത് മനസ്സിലാക്കണം. ഇതുപോലുള്ള ആൾക്കാർക്ക് എന്നെ സംബന്ധിച്ചോളം, ഞാൻ അധ്യാപകനാണ്, എനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മോൻ ഈ അവസ്ഥയിൽ വന്നതിന്. കാരണം എല്ലാവരും പറയാൻ ഞാൻ ഇത്രയും പഠിക്കുന്ന, ഞാൻ ചെറുപ്പത്തിൽ വളരെ നന്നായി പഠിക്കുമായിരുന്നു, സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, അവിടെ ടോപ്പായിരുന്നു. എൻ്റെ മോൻ വളരെ മോശമായിട്ട് വരുന്നു, എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ഡോക്ടർമാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അനുവാദം കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. എൻ്റെ പേര് സലീം കുമാർ, ഞാൻ കൊല്ലത്ത് കടക്കിൽ നിന്ന് വരുന്നത്. എൻ്റെ മകൻ അഭിലാഷ്, മോന് 1.5 വയസ്സിലാണ് ഫിറ്റ്സ് വരുന്നത്. ഈ ഫിറ്റ്സ് വന്നിട്ട് അന്ന് മുതൽ ഏതാണ്ട് 8 വർഷം വരെ എസ്ഐറ്റിലായിരുന്നു ചികിത്സ. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ തന്നെ അവർക്ക് ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും മിറക്കിൽ സംഭവിക്കണം, അല്ലാതെ ഞങ്ങളെ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം പിന്നെ കുട്ടിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു ഉറക്ക ഗുളിക തരും, എന്നിട്ട് പറയും വിളിക്കണം, ഒരെണ്ണം കഴിച്ച് ഉറങ്ങിയില്ലെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിലും കൊടുത്തോ എന്നുള്ളൊരവസ്ഥ വരെ എത്തി. ഞങ്ങൾ 2 ഗുളിക കൊടുത്തു കഴിഞ്ഞാലുള്ളൊരവസ്ഥയെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തേക്ക് കൊച്ച് ഒരു ദിവസം ഒന്നും കഴിക്കാനും പറ്റത്തില്ല, അങ്ങ് ഉറക്കമായിരിക്കും. പിന്നെ അവിടെ നിന്ന് അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ്, 10-ാമത്തെ വയസ്സിലാണ് വൈദ്യര് അടുത്തെത്തുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടിയെ കാണ ഇത് ഫലപ്രദം. പിന്നെ നിങ്ങളെ കണ്ടിട്ട്, ഈ കുട്ടിയെ കണ്ടിട്ട് എനിക്ക് ഒഴിച്ചു വിടാൻ പറ്റുന്നില്ല, ഞാൻ ശ്രമിക്കാം, പക്ഷേ ഈ കൊടുത്ത സെഡേഷനെല്ലാം ഈ കുട്ടിയിൽ നിന്ന് പോകണം. അതുവരെ നിങ്ങൾക്ക് മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് തുടരാം. ഞാൻ 2 കൈയും കൂപ്പി അത് സ്വീകരിച്ചു. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 4 വർഷമായി. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു മരുന്നും, വേറെ ഉറക്ക ഗുളിയല്ല, വേറെ ഒരു മരുന്നും ഇല്ലാതെ കുട്ടി നന്നായി ഉറങ്ങുന്നു. സത്യം പറഞ്ഞ അന്ന് മുതലാണ് ഞങ്ങൾ ചിരിച്ചു തുടങ്ങുന്നത് ജീവിതത്തിൽ. ഭയങ്കര ആ സന്തോഷം എങ്ങനെ സാറിനെ അറിയിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു വേദി ഇങ്ങനെ ഒരുക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ അന്ന് 28 പ്രാവശ്യം ഒരു ദിവസം ഫിറ്റ്സ് വരുമായിരുന്നു.
ഇപ്പോൾ അത് വളരെ കുറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചിലപ്പോൾ അത് ഉറക്കം തുടങ്ങുന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ അത് സാറിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് വേണ്ട ഒരു നിർദ്ദേശം തന്നു. ഇനി അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനുള്ള തന്നെയാണ് എൻ്റെ ഇത്. എന്തായിരുന്നാലും അദ്ദേഹത്തിന് ആയിരം ആരോഗ്യ സൗഖ്യവും നല്ല ദൈവത്തിൻ്റെ കൈകളുള്ള അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ഇനിയും ഇനിയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് വിദ്യ, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ കുട്ടിയാണിത് അർജുൻ. ഡൗൺ സിൻഡ്രോം ആണോ? നമ്മൾ ജനിച്ചപ്പോഴേ തന്നെ അറിഞ്ഞു. പക്ഷേ 5 മാസമൊക്കെ ആയപ്പോഴാണ് നമുക്ക് ഈ വൈദ്യരെ കുറിച്ച് അറിയാനും അതിനു മുമ്പ് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല. വൈദ്യരെ കണ്ട് എങ്ങനെയോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ വൈദ്യരെ കുറിച്ച് അറിഞ്ഞതും കാണാൻ ചെന്നതും. ഇപ്പം അവന് 1.5 വയസ്സായി. നല്ല രീതിയിൽ ഒരു അസുഖവും കൂടാതെ, ഒരു കഫക്കെട്ടോ അങ്ങനെയുള്ള ഒന്നും കൂടാതെ, ഒരു ഫിക്സ് വരാതെയോ എല്ലാം നല്ല രീതിയിൽ ഇപ്പം പിടിച്ചെഴുന്നേറ്റ് നടക്കാൻ, തന്നെ തന്നെ നടക്കാറായില്ലെങ്കിലും പിടിച്ചുകൊണ്ട് അവൻ തന്നെ തന്നെ നടക്കും. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കില്ല, അതിന് മാത്രം ആയിട്ടില്ല. കമ്പാരിറ്റീവ്ലി മറ്റു കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരു വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ പ്രായത്തിനോടൊക്കെ ഇത്രയും ഇതായി വന്നിരിക്കുന്നത്. ചില വാക്കുകൾ പറയും, ഈ കുട്ടികളൊക്കെ സംസാരിക്കാൻ വളരെ ഡിലേ ആണ്, പക്ഷേ എൻ്റെ കുട്ടി ഇപ്പോഴേ തന്നെ ചില വാക്കുകൾ പറയും. നമുക്ക് ഈ വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ എല്ലാ കുട്ടികളിലും എത്തണം, അത് നിന്ന് പോകാൻ പാടില്ല. അത് മാത്രമാണ് ഒരു റിക്വസ്റ്റ്. ഇപ്പം എൻ്റെ പേര് സുരേഷ് ബാബു, കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. മകളിപ്പോൾ 1ാം ക്ലാസ്സിൽ പോകുന്നു. 3 വർഷം മുമ്പാണ് ട്രീറ്റ്മെൻറ്റിന് ഡോക്ടറെടുത്ത് വന്നത്. ഭാഗ്യവശാൽ ഇപ്പം മുമ്പ് സംസാരിച്ച രണ്ടുപേർ പറഞ്ഞ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ഈ സെറിബ്രൽ പാൾസി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മറ്റ് മെഡിസിൻസും കുട്ടിക്ക് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള സെഡേഷൻ്റെ ആ ഒരു അത് ഒഴിവാക്കാനുള്ളൊരു സമയം കൂടി നമുക്ക് ചികിത്സക്ക് കിട്ടി. അതേസമയത്ത് സ്പീച്ച് തെറാപ്പിയും ഫിസിയോതെറാപ്പിയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വായി തന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ സാധാരണ സ്കൂളിൽ തന്നെ പോകുന്നു, പഠനങ്ങളൊക്കെ നടക്കുന്നു. അതാണ് എൻ്റെ ഒരു പേഴ്സൺ. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞു വന്ന പ്രകാരം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം വൈദ്യർ കോഴിക്കോട് വരികയും ഞങ്ങളവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ചടങ്ങൊക്കെ നടത്തി. അതവിടെയും കൂടി പാവപ്പെട്ട രോഗ ഇങ്ങനെയുള്ള കുട്ടികൾ അനുഭവിക്കുന്നൊരു വിഷമം നമുക്കറിയാലോ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, അതോടൊപ്പം സാമൂഹികപരമായിട്ട് നേരിടുന്ന ഒരു അവഗണന, ഇതിനെല്ലാം ഒന്ന് മറികടക്കാൻ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു പിൻബലം ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള തരത്തിലായിരുന്നു ഞങ്ങൾ ആ മീറ്റിംഗൊക്കെ സംഘടിപ്പിച്ചത്. പക്ഷേ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തിരുവനന്തപുരത്ത് നടന്നു, നന്നായിട്ട് നടന്നു. അവിടെ വന്ന് പോയിട്ടാണ് ഞാനന്ന് മരുന്നൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ. അന്നേരത്തെ അവിടുത്തെ അനുഭവങ്ങൾ സാറ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയാം. കോഴിക്കോട് ഞങ്ങൾ ശ്രമം നടത്തി, പക്ഷേ അവർ വന്ന് കാണുകയും തത്വത്തിൽ അംഗീകരിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം അതന്നേരായിട്ടുള്ളവർ ഇരിക്കുന്ന വേദിയായതുകൊണ്ട് തന്നെ പറയുന്നു, സ്റ്റേറ്റ് തലത്തിൽ ഇതിൽ ഈ ചികിത്സ അംഗീകരിക്കാനും അതിനുള്ളൊരു സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ളൊരു പിന്തുണയാണ് ഞങ്ങളെ ഈ സങ്കടം അനുഭവിക്കുന്ന രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. വെറും വാക്കുകൾക്കപ്പുറം പ്രവർത്തനത്തിലേക്ക് പോകേണ്ട സമയം. ഇതൊരു മാത്യു സേരയുടെ ഒരു ചെറിയ ഫോൺ വിളി കൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഇതൊന്നുമല്ല, ഇതിൻ്റെ ഒരു 5ഓ 10ഓ ഇരട്ടി ആളുകൾ ഈ സങ്കടം അനുഭവിക്കുന്നവരായിട്ടുണ്ട്. അത് നിങ്ങൾ കാണുകയും അതിനുള്ളൊരു പരിഹാര നടപടിയിലേക്ക് എത്രയും വേഗം കടക്കുകയും ചെയ്യുന്ന വിനീതമായിട്ട് അപേക്ഷിക്കാം. നമസ്കാരം. എൻ്റെ പേര് ജസ്ന, ഞാനും കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. എൻ്റെ മോൾക്ക് ഡൗൺ സിൻഡ്രോം ആണ്. ഞങ്ങൾ ഒരു വർണ്ണയാണ് സാറടുത്ത് എത്തിയത്. അപ്പം മോൾക്ക് 3 വയസ്സ് കഴിഞ്ഞു. ഞാൻ അറിഞ്ഞത് 3 വയസ്സിന് മുന്നേ വൈദ്യരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല മാറ്റം ഉണ്ടാവുമെന്നാണ്. പക്ഷെ എൻ്റെ മോൾക്കും ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അവള് തുടക്കത്തിൽ വരുന്ന സമയത്ത് നടക്കില്ലായിരുന്നു. ഇങ്ങനെ 3 വയസ്സായിട്ട് കൂടെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബോട്ടം ഷഫ്ലിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു മോളുണ്ടായിരുന്നത്. പിന്നെ വൈദ്യരുടെ തലയിലിരുന്ന മരുന്നും ദേഹത്ത് പുരട്ടാനുള്ള എണ്ണയും ഒക്കെ ചെന്നു. അതിനുശേഷം ഒരു 6 മാസത്തിനുള്ളിൽ മോള് പിടിച്ചു നിൽക്കാനും മസിൽസിനൊക്കെ കുറച്ചും കൂടെ ഒരു ബലം വന്നതുപോലെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഇവർ പറഞ്ഞതുപോലെ പാവപ്പെട്ട രോഗികൾക്കും കൂടെ ഇത് ഉപകാരപ്പെടുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൂടി എന്തെങ്കിലും സഹായം കിട്ടിയാൽ
വളരെ ഉപകാരമായിരിക്കും. ഇതിപ്പോൾ വൈദ്യരും മരുന്നിൻ്റെ ഒരു വില മാത്രമേ ഞങ്ങളോട് വാങ്ങുന്നുള്ളൂ, സാറിനുള്ള ഒരു ഇത് വാങ്ങുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മരുന്നിന് ഈ പച്ചമരുന്നിന് ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വൈദ്യരെ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം ഭക്ഷണക്രമമാണ്. ഈ മരുന്നിൻ്റെ കൂടെ സാറ് പറയുന്ന രീതിയിലുള്ള ഭക്ഷണം കൂടി ചെന്നിട്ടുണ്ടെങ്കിൽ 100% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് വൈദ്യരെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണക്രമം കൂടി എല്ലാവരും ശ്രദ്ധിച്ചാൽ വളരെ മാറ്റം ഉണ്ടാവും. എൻ്റെ പേര് തോമസ് ഫെലിക്സ്, എറണാകുളത്തു നിന്ന് വരുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ മോള് വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റിലാണ്. മോള് ഇപ്പോൾ ഒരു വർഷം 4 മാസം പ്രായം, ഒരു 64 ദിവസം ഉള്ളപ്പോഴാണ് വൈദ്യരുടെ അടുത്ത് വന്നത്. ഡൗൺ സിൻഡ്രോമാണ്. പക്ഷേ എനിക്ക് എന്ത് ഭാഗ്യമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ ആരുടെ അടുത്തോ എങ്ങോ പോകാനും എന്നെ ദൈവം തോന്നിച്ചുമില്ല. നേരിട്ട് എനിക്ക് വൈദ്യരുടെ അടുത്ത് തന്നെ എനിക്ക് വരാൻ സാധിച്ചതാണ് ഞാൻ എൻ്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ളൊരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. കാരണം എനിക്ക് വേറെ ചികിത്സാ രീതിയിൽ പോയിട്ട് വേറെ എൻ്റെ സമയം കളയാനോ പണം ചിലവാക്കാനോ എനിക്കൊരു അങ്ങനെ അവസ്ഥ വന്നില്ല. എനിക്ക് വൈദ്യരുടെ അടുത്ത് വന്ന് എനിക്ക് നേരിട്ട് എനിക്ക് വളരെ ലളിതമായിട്ട് എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഞാൻ അവിടെ തെങ്കരയിൽ വന്ന് ഒരാഴ്ച സ്റ്റേ ചെയ്തിട്ടാണ് കുട്ടിക്ക് ചികിത്സ കൊടുത്തത്. അപ്പം ഞാൻ കാണുന്നുണ്ട് മറ്റുള്ള പേഷ്യൻസിനെ കൊടുക്കുന്ന ചികിത്സാ രീതികൾ, അത് തലയിൽ പച്ചമരുന്നും പിന്നെ ബ്രൗൺ നിറത്തുള്ള മരുന്നും ഒക്കെ വെച്ചിട്ട് കുറച്ച് ടയറിംഗ് ആണ്. നമുക്കും പാരൻസും ടയറിംഗ് ആണ്. പക്ഷേ വൈദ്യരുടെ അടുത്ത് ഞാൻ ഇത്ര നേരത്തെ വന്നത് മൂലം വെറും എണ്ണ മാത്രം, അത് വെറും ഒരു മണിക്കൂർ മാത്രം തേച്ചാൽ മതി. കമ്പാരിറ്റീവ്ലി നമ്മൾ പച്ചമരുന്ന് കൊടുക്കുന്ന തേക്കുമ്പോഴുള്ള സ്ട്രെയിനും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തുച്ഛമാണ്. എനിക്ക് പറഞ്ഞിറക്കാൻ വയ്യ. അത്രയ്ക്ക് വെരി ഗ്രേറ്റ്ഫുൾ ടു യു. ബാക്കി സജഷൻസ് എല്ലാം ഫ്രണ്ട്സ് പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നമസ്കാരം, ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. എൻ്റെ സാറിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് 2010. അതുവരെ അലോപ്പതി ചികിത്സയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 4-ാമത്തെ മാസത്തിലാണ് കുഞ്ഞിന് സുഖമില്ല. അവർ പറഞ്ഞത് വെസ്റ്റ് സിൻഡ്രം എന്നാണ് പറഞ്ഞത്. പിന്നെ ഫിക്സൊക്കെ വരുമായിരുന്നു. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഡോക്ടർ പറഞ്ഞ രീതിയിൽ അങ്ങനെയൊന്നും അറിയത്തില്ല. മോക്ക് തലച്ചോറിന് ഒരു ചുരുക്കം പോലെ ഒന്ന് ബേക്ക് ഭാഗം ഇങ്ങനെ ഉന്തി നിൽക്കുമായിരുന്നു. അവർ പറഞ്ഞ മരുന്നുകളും ടെസ്റ്റ് എല്ലാം ചെയ്തെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും വരാതെ 4.5 വയസ്സ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഈ മരുന്നെല്ലാം തുടരാൻ അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ കഫക്കെട്ടോ പനിയോ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ അതിനുള്ള മരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് മടക്കി വിട്ടു. ആ സമയത്താണ് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തിയത്. എത്തുമ്പോൾ മോള് കഴുത്തൊന്നും ഉറച്ചിട്ടില്ല, സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ മോൾ എന്നെ ഒന്ന് ഉമ്മാന്നൊന്ന് വിളിച്ച് കേൾക്കണമെന്നുള്ള. അങ്ങനെ സാറിൻ്റെ അടുത്ത് വന്നു. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാം ചീട്ടുകളായിട്ടാണ് വരുന്നത്. സാറ് പറഞ്ഞ് ഞാൻ നോക്കാം, ഞാൻ പറയുന്ന രീതിയിൽ കുഞ്ഞിനെ നോക്കുമെന്നുണ്ടെങ്കിൽ ചികിത്സ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എന്ത് പറഞ്ഞാലും അതുപോലെ ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ മരുന്ന് ചെയ്തു. 3 മാസമായപ്പോൾ തന്നെ ഒരു പോലെ കഴുത്തുറച്ചു. പിന്നെ സാധാ എല്ലാം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒരു വർഷം കൊണ്ട് പൂർണ്ണമായി നടക്കാനും എല്ലാം എൻ്റെ മോള് ചെയ്തു തുടങ്ങി. പക്ഷെ സാറ് പറഞ്ഞ അതേ രീതിയിലുള്ള ആഹാരം, കുളിപ്പിക്കുന്ന രീതി, മറ്റു കാര്യം, അത് എൻ്റെ മകൾക്ക് ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റു കുട്ടികളിൽ എത്തിക്കാനും ഞാൻ 100%, അത് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും സഹായത്തോടുകൂടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അത് പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ എനിക്ക് മാനസികമായി ഒരുപാട് വിഷമമുണ്ട്. എനിക്ക് എൻ്റെ മോക്ക് പോലും ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാത്ത ഒരവസ്ഥയാണ്. ഇപ്പം സാറിൻ്റെ എണ്ണ പോലും വാങ്ങാൻ ഞാൻ വരുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ചെയ്ത് മാറ്റം വന്ന കുട്ടികളെല്ലാം സാമ്പത്തിക പിന്നോക്കം കൊണ്ട് അവരങ്ങ് ചിതറിയൊക്കെ പോയപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരു കുട്ടിയല്ല, എല്ലാവരും രക്ഷപ്പെട്ട് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് സാറന്മാരുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. സാധാരണ രക്ഷാകർത്തക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവൾ സംസാരിക്കും. സാധാരണ ഒരു കുട്ടിയെ പോലെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പക്ഷെ പഠന കാര്യങ്ങളിൽ എഴുതാനൊന്നും അവളെ ഇഷ്ടം. അവൾ പറയും ഒന്നെന്ന് എഴുതോളെന്ന് വെച്ചാൽ അതേ ഉള്ളൂ. അല്ലാതെ ബാക്കി 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ താരതമ്യം പെടുത്താൻ പറ്റും. പക്ഷെ സാറ് പറഞ്ഞ ആ ഒരു കാര്യം എന്റെ മെമ്മറിയിലുണ്ട്. ആ 4.5 വർഷം പാഴിപ്പോയി. പിന്നെ ഇപ്പൊ മോക്ക് 9.5 വയസ്സുണ്ട്. ഒരു 4.5 വയസ്സിന്റെ അല്ലെങ്കിൽ 5 വയസ്സിന്റെ പക്വത എന്റെ മോക്കുണ്ട്. ഒരു LKG അല്ലെങ്കിൽ UKG പഠിക്കുന്ന കുട്ടി എന്തൊക്കെ ചെയ്യും അതെല്ലാം അവൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. പക്ഷെ എനിക്ക് ഇവരെല്ലാവരെയും ഇതുപോലെ ആയി കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അത് ഒറ്റയ്ക്ക് എനിക്ക് സാധിക്കില്ല. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ വേണം. ഇത്രേ പറയാനുള്ളൂ.
നമസ്കാരം സാർ. എൻ്റെ പേര് ഷീബ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോളെ പേര് മേഘ എന്നാണ്. അവൾക്ക് 6 മാസമായിട്ടും ജനിച്ചപ്പോൾ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡോക്ടർമാരാരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ 6 മാസമായിട്ടും ഒരു സാധാരണ കുട്ടിയുടെ കഴുത്ത് 6 മാസമൊക്കെ ആകുമ്പോൾ ഉറങ്ങുന്നതാണ്. പക്ഷെ എൻ്റെ മോളുടെ കഴുത്ത് 6 മാസമായിട്ടും ഉറക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ ഒരു ചൈൽഡ് സ്പെഷ്യൽ ഡോക്ടറിനെ കാണിച്ചു. അപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞത് ന്യൂറോളജിയിൽ കാണിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 6 മാസം തൊട്ട് ന്യൂറോളജിയിൽ കാണിച്ചു. അപ്പോഴത്തെ ആ ഡോക്ടർ പറഞ്ഞത് കുട്ടി എല്ലാം ഡെവലപ്പിൻ്റെ ഡിലേ ആണ്, എല്ലാം കുട്ടി താമസിച്ചേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ 2.5 വയസ്സ് വരെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എൻ്റെ കുട്ടി ഒന്ന് കഴുത്തുറക്കുകയോ കിടക്കയിൽ നിന്ന് എണീച്ചിരിക്കുകയോ ഒന്നും ചെയ്യാതെ കിടക്കയായിരുന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് മാനസികമായിട്ടും വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് സാറിൻ്റെ ചികിത്സയെക്കുറിച്ച് അറിഞ്ഞതും ഈ 2.5 വയസ്സിൽ സാറിൻ്റെ ചികിത്സയിലെത്തിയത്. ഈ 2.5 വയസ്സിൽ ചികിത്സയിലെത്തിയ ഞാൻ ഇപ്പോൾ 4 വർഷമായി സാറിൻ്റെ ചികിത്സയിലാണ്. ഇപ്പോൾ കുട്ടി സ്വന്തമായിട്ട് കിടക്കയിൽ നിന്ന് എണീറ്റിരിക്കുകയും സംസാരിക്കും, പിടിച്ചു നടക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. സംസാരിക്കും. ആദ്യം അമ്മ എന്നൊന്ന് വിളിച്ചു കേൾക്കാൻ കൊതിച്ച് നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ നല്ലതുപോലെ സംസാരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് സാറിൻ്റെ ചികിത്സ ഈ മരുന്നിലൂടെ മാത്രം കിട്ടിയ ഒരു മാറ്റമാണ്. അത് ഇനിയും തുടർന്നും എൻ്റെ മോൾക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി സാർ എല്ലാവരും നമ്മൾ സാറിനൊപ്പം നിന്ന് ഈ ചികിത്സ തുടർന്ന് കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് മാത്രമേ എൻ്റെ അഭ്യർത്ഥന ഉള്ളൂ. ഒരു അഭ്യർത്ഥന, എല്ലാവരും കുറച്ചു സമയം കൂടെ, നിങ്ങളെ വളരെ വൈകി എന്നറിയാം, പല ദൂരെ പോകേണ്ടവരാണ്, പക്ഷേ ഒരു കുറച്ച് സമയം കൂടെ നിങ്ങൾ ഇതിനോട് സഹകരിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് പിരിയാവുന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ക്ഷമയോടെ കുറച്ച് സമയം കൂടെ നിങ്ങൾ ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സാർ, എൻ്റെ മകൻ 4.5 വയസ്സുവരെ, ഞാൻ 6.5 വയസ്സുവരെ എടുത്തും കൊണ്ട് നടന്നൊരു കുട്ടിയാണ്. മെഡിക്കൽ കോളേജിലെ ചികിത്സയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇനി വേറെ ചികിത്സ ഒന്നുമില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടാക്കാൻ, അല്ലാതെ ഇവിടെ ഒരു ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരിയുടെ മകൾ ഇങ്ങനെ വൈദ്യരെ കുറിച്ച് അറിയാനും, അങ്ങനെ ആ കുട്ടി തന്നെയാണ് എന്നെ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയതും. വൈദ്യർ അന്നേരം പറഞ്ഞത് കുഞ്ഞിന് 6.5 വയസ്സായില്ലയോ, ഞാൻ 3 വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് നോക്കണേ, 5 വയസ്സുവരെ അതിനു മുമ്പേ ആയിരുന്നു എങ്കിൽ കുറേ മാറ്റം വന്നേ, നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ അറിഞ്ഞില്ല. എന്നാൽ ഞാൻ ഒരു മരുന്ന് തരാം എന്നല്ലാതെ വൈദ്യര് ശരിയാക്കി തരും എന്നൊരു വാക്ക് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് വാങ്ങിക്കൊടുത്തു. കൊടുത്തൊരു 6.5 മാസം വരെയൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് കൈയൊക്കെ നടക്കാൻ തുടങ്ങി. നടന്ന് പിന്നെ 1 വർഷമൊക്കെ ആയപ്പോൾ നല്ല ഓടി നടക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. 7.5 8 വയസ്സ് അവറാനക്കിന് സ്കൂളിലാക്കിയത്, സാധാ സ്കൂളിൽ തന്നെ കൊണ്ടാക്കി. ആശുപത്രി എന്ന് പറഞ്ഞു വിട്ടത് സാധാ സ്കൂളിലൊന്നും ഈ കുട്ടിയെ വിടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ കുട്ടിയെ ഇപ്പോൾ സാധാരണ സ്കൂളിൽ വിടുകയും ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യുന്നു. പഠിത്തത്തിന് മോശമാണ് എങ്കിൽ തന്നെയും അവൻ 9ാം ക്ലാസ്സിലാണ് പോകുന്നത്. അതുപോലെ ഇതുപോലെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും സാറിൻ്റെ മരുന്ന് വാങ്ങാനും എല്ലാ കാര്യത്തിനും സാറന്മാരെ പോലെയുള്ള എല്ലാവരും സഹായവും ഞങ്ങൾക്ക് വേണം. ഞങ്ങളെ പോലെയുള്ള ഒരുപാട് അമ്മമാരും കഷ്ടപ്പെട്ടാണ് ഇത് വാങ്ങണത്. ഞങ്ങൾക്ക് പൈസ ഒരുപാട് മുടക്കാനും ഇല്ല. ഒരുപാട് പേരും ഉള്ള വസ്തുക്കൾ എഴുതി വിറ്റുമൊക്കെയാണ് അവർ ചികിത്സ നടത്തിയിട്ട് ലാസ്റ്റിൽ വൈദ്യരെ അടുത്ത് വന്നത്. വൈദ്യരെ കൊണ്ട് ചികിത്സിക്കാൻ കാശ് കൊടുത്ത് കൊടുക്കാതെ മരുന്ന് കൊടുക്കാനും വൈദ്യർക്ക് കഴിവില്ല. അതുകൊണ്ട് ഈ സാറന്മാരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾക്കൊരു പരിഹാരം കാണിച്ചു തരണം. ഇത്ര പറയാം. എൻ്റെ പേര് ബാലകൃഷ്ണൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ശിവമഠത്തിൽ സാറ് പറഞ്ഞ ദേവി അശോക്, ദേശാഭാനിയിൽ ദേവി അശോകൻ്റെ ജ്യേഷ്ഠനാണ് ഞാൻ. എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഞാൻ കാസർഗോഡാണ് ആദ്യം എൻ്റെ ചെറിയ മോളെ ശ്രീലക്ഷ്മിയെ കാണിക്കാൻ വേണ്ടി പോയത്. പോയപ്പോൾ എൻ്റെ മൂത്ത മാനയും കൂട്ടിയിരുന്നു. അപ്പോൾ വൈദ്യർ പറഞ്ഞു ഇവൻ ആള് പെശകാണ്, ഇവന് കുറച്ച് മരുന്ന് ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെയും കൂട്ടി 19 സെപ്റ്റംബർ ഇവിടെ വന്ന് നിന്നു. ഇന്നേക്ക് ഏകദേശം 10 മാസത്തോളമായി ഇവിടെ തന്നെ നിന്ന് ചികിത്സിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മോൻ അക്ഷയ് ഇവനാണ്. ഇവൻ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഇവന് മരുന്നിടണ്ട എന്ന് വൈദ്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഇവനിപ്പോൾ എല്ലാം എല്ലാ കായികമായിട്ടെല്ലാം എടുക്കാനുള്ള ഇതുണ്ട്. പക്ഷേ പഠന വൈകല്യമുള്ളതുകൊണ്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബാക്കി കായികമായിട്ട് എല്ലാം ചെയ്യാൻ ഇവൻ ഉത്സാഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാനൊരു കല്ലിൻ്റെ പണിയെടുക്കുന്ന ആളാണ്, അപ്പോൾ എൻ്റെ കൂടെ പണിക്ക് വരാം എന്നുകൂടെ ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അതുകൊണ്ട് വളരെ മാറ്റമുണ്ട്. പക്ഷേ ഇത് തുടർന്ന് ചികിത്സിക്കാൻ സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എല്ലാ ഗവൺമെൻറ് ഭാഗത്തു നിന്നും കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് നമ്മളെപ്പോലുള്ള ആളെ ചികിത്സിക്കാൻ വൈദ്യരെ സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പിന്നെ അതുപോലെ എൻ്റെ അമ്മായിക്ക് ഇവിടെ വരുമ്പോൾ 290 ഷുഗർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 140-107 മാറി. ഡോക്ടർ ഭക്ഷണ രീതിയിലാണ്, ഭക്ഷണ രീതിയും കുളിയും അതിലാണ് ഇത് മാറിയതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പേര് പ്രസാദ് വർഗീസ് എന്നാണ്. എൻ്റെ മകനെ 2002 പിന്നെ ഇവിടെ കൊണ്ടുവന്നാണ്. അതിന് മുമ്പേ ഒരു 6 ഈ കുട്ടിക്ക് പിന്നെ വയ്യാതായിട്ട് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടീനെ നിങ്ങൾ നോക്കണ്ട, അവൻ എഴുന്നേൽക്കില്ല നടക്കില്ല, അവൻ്റെ കാര്യം നോക്കാതിരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു. അവൻ്റെ കൈയൊക്കെ ചേമ്പുന്താട് പോലുള്ള ഇതായിരുന്ന അവസ്ഥയായിരുന്നു, കഴുത്തുറച്ചിരുന്നില്ല. അത് ഞങ്ങൾ ഇവിടുന്ന് 2002 5 വർഷക്കാലം തുടർന്ന് മരുന്നിട്ടിട്ട് ഇപ്പോൾ അവനെ സാധാരണ എൻ്റെ മാതിരിയുള്ള ആരോഗ്യം ഉള്ളൊരു കുട്ടിയായിട്ട് ഇപ്പോൾ ഇവിടുണ്ട്. എൻ്റെ പേര് കെവിൻ എന്നാണ്. ഇപ്പോൾ അവൻ 9 പഠിക്കുന്നു. നല്ല രീതിയിലുള്ള പഠിത്തത്തിന് കുറച്ച് മോശമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യുന്നുണ്ട്. അതിന് നന്ദി പറയുക. സാർ, എൻ്റെ പേര് ശുഭ, വർക്കല എന്നാണ് വരുന്നത്. എൻ്റെ ഡെലിവറി നടന്ന വർക്കല മിഷൻ ഹോസ്പിറ്റലാണ്. നോർമൽ ബേബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്ന കുട്ടിയെ പിന്നെ ഞങ്ങളുടെ ഡൗട്ട് കാരണം കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ. അങ്ങനെ മുഹമ്മദ് കുഞ്ഞ് സാറിനെയാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു ദിവസം പോലും ഡോക്ടർ നോക്കിയിട്ടില്ല. അവിടെ ഇരിക്കുന്ന പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന പിള്ളേർ നോക്കിയിട്ട് പോവും. അങ്ങനെ ഞങ്ങൾ ഗതികെട്ട് ഡോക്ടറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പം ഡോക്ടറിൻ്റെ അനന്തരവൻ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് എഴുതി വെക്കും റിപ്പീറ്റഡ് മരുന്ന്, അത്ര മാത്രം. അത് പിന്നെ മാറ്റിയിട്ട് അനന്തപുരി കൊണ്ട് കാണിച്ചു. അപ്പം മാർത്താണ്ഡൻ സാർ പറഞ്ഞു രോഗം മാറത്തില്ല, ഫിക്സ് കൺട്രോൾ ചെയ്ത് തരാൻ വല്ല നോക്കാമെന്ന്. പക്ഷേ ഒരു ദിവസം 21-22 പ്രാവശ്യം ഫിക്സ് വരും. അപ്പം എടുത്ത് അനന്തപുരി കൊണ്ടു ഐ സിയുവിൽ കിടത്തും. കുഞ്ഞു മയങ്ങയാണ് കിടക്കുന്നത്, നമുക്കറിയത്തില്ല, പിറ്റേന്ന് തരും. ആ ഗതിയിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞ് സാറിനെ കുറിച്ച് സാറിൻ്റെ അടുത്ത് വന്ന് ഇന്നിപ്പം ഇയാൾക്ക് നെക്ക് കൺട്രോളായി, ഫിക്സ് ഒത്തിരി കൺട്രോളായി. 1 വന്നാലായി ഇപ്പം ആ ഒരു ഇതിൽ വന്ന്. അത് കാരണം സാറിൻ്റെ മരുന്ന് ഞങ്ങൾക്ക് എന്നും വേണം, അതിനുള്ള സഹായം ചെയ്തു. രീതിയിലുള്ള വിശിഷ്ട അതിഥികളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനായി കടന്നു വന്നിട്ടുള്ള നല്ലവരായ മാതാപിതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ കുഞ്ഞാണ് എനിക്കുന്നത്. പറയുമ്പോൾ സങ്കടമുണ്ട്. ഞാൻ ആദ്യം അലോപ്പതി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വരെ പോയി. അതിന് ശേഷം അവർ പറഞ്ഞു ഇനി ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ടും സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അവിടെ പോയി. അവിടെ ചെന്നപ്പോഴും പറഞ്ഞു തിരുമ്മാം, അത് മാത്രമേ ഇതിൻ്റെ അകത്ത് ചികിത്സയായിട്ട് കണ്ടിട്ടുള്ളൂ, വേറൊന്നും ഇതിന് ചികിത്സാ രീതികൾ കൂടുതലായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം നിലവിൽ ഹോമിയോ 2 ചെയ്തു. അതും കഴിഞ്ഞ് 5 വയസ്സായപ്പോഴാണ് ഈ വൈദ്യൻ്റെ അടുത്ത് വരുന്നത്. വരുമ്പോൾ മുഖത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇന്നുള്ള ആ രീതിയിലുള്ളൊരു മുഖ ഷേപ്പ് അല്ലായിരുന്നു, ഒത്തിരി മുഖത്ത് വ്യത്യാസമുണ്ട്. അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ നടക്കാൻ ഇപ്പം തന്നെ മറ്റുള്ളവരുടെ മറ്റു സഹായമൊന്നും ഇല്ലാതെ ഇപ്പം സ്റ്റെപ്പ് കയറി പോവുക, സ്റ്റെപ്പൊക്കെ പിടിച്ചു പിടിച്ചേ കയറത്തുള്ളായിരുന്നുള്ളൂ. അത് എണ്ണ അതുപോലെ തലയിലിടുന്ന മരുന്ന്, ഈ മരുന്നുകളൊക്കെ ചെയ്തു. ഇപ്പം നല്ല മാറ്റം ഇതിലൂടെ കാണുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിലവിൽ ഈ ആയുർവേദത്തിൽ നിലവിൽ മരുന്നില്ല, അലോപ്പതിയിൽ മരുന്നില്ല, ഹോമിയോയിലും മരുന്നില്ല. പിന്നെ പൈസയ്ക്ക് വേണ്ടിക്ക് ആളുകൾ ചികിത്സിക്കുന്നു ഉണ്ട് എന്നല്ലാതെ കൊണ്ട് മറ്റു രീതിയിലൊന്നും ഇല്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒട്ടനവധി മാറ്റങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ആ ചികിത്സയും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ മാറ്റങ്ങൾ ഇപ്പം നിലവിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം
നിലവിൽ ഈ ആയുർവേദക്കാരും ബാക്കിയുള്ള ആളുകളൊക്കെ തടസ്സങ്ങളായിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും ഇത്രയേറെ ഇപ്പം ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, ഇനിയും കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ തന്ന ദൈവം തന്നിരിക്കുന്ന ഒരു സമ്മാനം. അതായത് സത്യസന്ധമായി ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് മാത്രമേ പറയാറുള്ളൂ. സാറേ, പേര് ബിന്ദു. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോള് ജനിച്ച് മൂന്ന് മാസം ആയപ്പോഴാണ് ഫിക്സിൻ്റെ കാര്യം അറിയാൻ പറ്റിയത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ദിവസവും ഒരു ദിവസം 25-28 പ്രാവശ്യം വരെ ഫിക്സ് വരുമായിരുന്നു. ജനിച്ച് മൂന്ന് മാസം വരെയും കുഞ്ഞിനെ കുളിപ്പിക്കാനോ ഒന്ന് കഴുകി തുടച്ചെടുക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. മൂന്ന് മാസം വരെയും കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കാനാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കവെയാണ് ഒന്നേര വയസ്സ് കഴിഞ്ഞ് 1.25 വയസ്സാകുമ്പോഴാണ് സാറിന് പരിചയപ്പെടാനും സാറിൻ്റെ വിവരങ്ങൾ അറിയാനും ഞങ്ങൾക്ക് സാധിച്ചത്. ഞാനും എൻ്റെ ചേട്ടനുമായിട്ട് സാറിനെ പോയി കണ്ട്, കുഞ്ഞിനെ കണ്ട് ഞാൻ അന്ന് എല്ലാവരും നേരത്തെ ഇവിടെ പ്രസംഗിച്ച് സാർ ചോദിച്ച ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. പക്ഷെ ഞാനും എൻ്റെ ചേട്ടനും അന്ന് ദൈവത്തിനെ കണ്ടു. വൈദ്യരാണ് ഞങ്ങളുടെ വൈദ്യരാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളിൽ വന്നത്. അത് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അന്ന് സാറ് അന്ന് ഞാൻ കരഞ്ഞ് സാറിൻ്റെ മുമ്പ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കാണിച്ചു. അന്ന് സാർ എൻ്റെ കണ്ണിൽ തുടച്ചിട്ട് പറഞ്ഞു, ഇനി നിന്റെ കണ്ണ് നനയാൻ പാടില്ല, ഒരു തുള്ളി കണ്ണുനീര് പോലും നിന്റെ കണ്ണിൽ നിന്ന് വീഴരുത്. അന്ന് ഞാൻ അപ്പോഴും ഞാൻ ഒരു ദൃഢനിശ്ചയം എടുത്തു, ഇനി എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കഴിയില്ല എന്ന്. ആ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾക്ക് മരുന്ന് തന്നു. അതിൻ്റെ ദിവസം 3 ദിവസം കഴിഞ്ഞ ശേഷം എൻ്റെ കൊച്ചിനെ കുളിപ്പിക്കാനോ എത്ര രാത്രി കുളിപ്പിക്കാനോ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. 3 മാസം തുടരെ മരുന്നിട്ട് ആ മരുന്നിട്ടതിന് ശേഷം ഫിക്സ് ഒരുപാട് കുറഞ്ഞു 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 വന്നു. ഇപ്പം 4 വർഷം കഴിഞ്ഞ് സാറിൻ്റെ ചികിത്സയിലായി ഇരിക്കുന്നു. കുഞ്ഞിന് ഇതേവരെ ഇപ്പം ഫിക്സൊന്നും ഇല്ല. ഇപ്പം മോള് തനിയെ ഒന്ന് എണീറ്റ് ഇരിക്കും, ചില സമയം അമ്മ വിളിക്കും, അച്ഛന്ന് ശരിക്കും വിളിക്കില്ല എന്നാലും അത് വിളിക്കുന്നുണ്ട്, ചേച്ചിയുടെ അടുത്ത് കളിക്കുന്നുണ്ട്. ആരെങ്കിലും വന്നാൽ അവ മോളെ ആദ്യം വിളിക്കണം, ഇല്ലെങ്കിൽ അവൾക്ക് അത് പിണക്കമാണ്. അങ്ങനെ ഒത്തിരി മാറ്റമുണ്ട്. ഇനിയും സാറിൻ്റെ ചികിത്സ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ പോലെ ഇനി ഒരമ്മമാരും ദുഃഖിക്കാൻ ഇട വരരുതെന്ന് എന്നൊരു പ്രാർത്ഥനയും കൂടിയുണ്ട്. പ്രിയമുള്ളവരെ, ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ മകൻ നിരഞ്ജനൻ, അവന് 1.5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളിങ്ങോട്ട് വരുന്നത് വൈദ്യരെ കാണാനായിട്ട്. അപ്പോൾ അവന് തടി കുറച്ച് കൂടുതലായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അതൊരു അധികമായിട്ട് തോന്നിയില്ല. പക്ഷെ വൈദ്യർ അവനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു തടി വളരെ കൂടുതലാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഭക്ഷണക്രമം അത് സ്വീകരിച്ചപ്പോൾ ശരി പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തടി കുറഞ്ഞു. അത് ശരിക്കും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതാണ് അവൻ്റെ ശരിയായിട്ടുള്ള ശരീരം. ഇതുവരെ കണ്ടിരുന്നത് വാസ്തവത്തിൽ ഒരു മേധസ് കൂടിയ ശരീരമായിരുന്നു. അപ്പോൾ അത് റാഗി പോലുള്ള അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശം, ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം, അതൊക്കെ ഞങ്ങളിപ്പോഴും അത് പാലിക്കുന്നു. ഇപ്പോൾ അവന് 3 വയസ്സായി. ഇപ്പോൾ അവൻ പൂർണ്ണമായിട്ടും ആരോഗ്യവാനാണ്, ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും. വൈദ്യരെ ഞങ്ങൾ കോട്ടയത്തെ അവസാനം കണ്ടപ്പോൾ വൈദ്യർ പറഞ്ഞു ഇവൻ ഇപ്പോൾ ഒരു രോഗിയാണെന്ന് പറയാൻ ഇവൻ യോഗ്യനല്ല. ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു വൈദ്യരുടെ ഒരു വാചകമാണ്. ഞങ്ങളെല്ലാവരും അത് പറഞ്ഞിടയ്ക്ക് ഇങ്ങനെ ചിരിക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവനൊരു അസുഖം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു രീതി അങ്ങനെ ആയിത്തീർന്നു. കാരണം അത്രയ്ക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ്, അത് അവിശ്വസനീയമായ മാറ്റമാണ്. അത് എനിക്കറിയില്ല എത്ര പേര് വിശ്വസിക്കുമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് വൈദ്യരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ വരും. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് വൈദ്യരെ പൂവനെ കാണാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, വൈദ്യരെ പൂവനെ കാണാൻ പോകണ്ട, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ അവൻ ആ ഒരു ലെവലിൽ അവനായി എന്നുള്ളത് എനിക്ക് പറയാൻ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. ഇവിടെ വരാനും നിങ്ങളോട് എല്ലാവരോടും ഇത് പറയാനും
കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ അസുഖം, എല്ലാ കുട്ടികളുടെയും അസുഖം ഭേദമാവട്ടെ, തീർച്ചയായും മാറും. തീർച്ചയായും നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, എല്ലാവരുടെയും അസുഖം മാറും.